പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. കാലാകാലങ്ങളായി അനാദികാലം മുതൽ ജീവിച്ചു വാഴുന്ന ദൈവം തൻ്റെ കാലങ്ങളിൽ കൂടെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനു വേണ്ടി കരുതുകയും ഈ കാലങ്ങളിലും തൻ്റെ ജനത്തെ തൻ്റെ രോമനപുത്രനായ ക്രിസ്തുവിൽ കൂടെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിലും അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ഏകപുത്രനായ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു പുതിയൊരു പ്രഭാത ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവിൽ കൂടെ എഴുതപ്പെട്ട തിരുവചനം ജനത്തോട് വിളിച്ചു പറയുവാൻ ദൈവമടിയനെ അഭിഷേകം ചെയ്തിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി നിന്റെ കൃപയ്ക്കൊത്തവണ്ണം അനുഗ്രഹിക്കുമാരാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് പാസ്റ്റർ ജോൺ ജോർജ്. തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരികയാണ്. ഇവിടെ നല്ലൊരു ദിവസം എൻ്റെ പക്കൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വചനം എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ 3-ാം വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോട് എഫസോ സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസൻ ആത്മാവിൽ എഴുതുകയാണ്. എന്നാൽ ഈ 3-ാം വാക്യത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് 1-2 വാക്യങ്ങൾ താൻ ആമെ തന്നെ എങ്ങനെയാണ് വിളിച്ചത്, ആരാർക്കാണ് ഇത് ഈ എഴുത്ത് കൊടുക്കുന്നത്, ആരൊക്കെയാണ് സഭയിൽ ആക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. 1, ആമെ തന്നെക്കുറിച്ച് താൻ സാക്ഷ്യം പറയുകയാണ്. തന്നെക്കുറിച്ച് പറയുന്നത് താൻ ദൈവിഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായിരിക്കുന്നു. നോക്കുക ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം 3-ാം വാക്യത്തിലേക്ക് ആ അനുഗ്രഹത്തിൻ്റെ ആ കലവറയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ആരാരെയാണ് വിളിച്ചത്, എങ്ങനെയാണ് വിളിച്ചത്, ആമെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നെ വിളിച്ചത് ആമെ ദൈവിഷ്ടത്താലാണ്, തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാകാൻ വേണ്ടി വിളിച്ചു. പ്രൈസ് ഗോഡ്. എന്നിട്ട് സഭയുടെ 2-ാം നിലയിലേക്ക് വരുന്നത് സ്തോത്രം, വിശുദ്ധന്മാരാണ്. ആരാണ് വിശുദ്ധന്മാർ? ദൈവത്തിന് സ്തോത്രം. സഭയെ നിയന്ത്രിച്ചും ആമെ, പ്രൈസ് ഗോഡ്, സഭയ്ക്ക് വേണ്ടി ആമെ ദൈവസന്നിൽ അഹോരാത്രി ധ്വാനിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന അവരെ ഓർത്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത് അവരെൻ്റെ വിശുദ്ധന്മാരാണ്. ആരാണ് സഭയിൽ വരുന്നത്? സഭയിൽ വരുന്നത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസികളാണ്. അങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്നവർ അത് വായിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 3 ആമേൻ ആളുടെ സ്ഥാനാധിപതികളെയാണ് ദൈവത്തിൽ കർത്താവ് സഭയിലാക്കി വെച്ചിരിക്കുന്നത്. 1, ആമേൻ അപ്പോസ്തലന്മാർ. 2, സഭയെ ശുശ്രൂഷിക്കുന്ന വിശുദ്ധന്മാർ. 3, ആമേൻ സഭയിലായിരിക്കുന്ന വിശ്വാസികൾ. ആമേൻ. ഈ 3 പേർക്കും 3 നിലയിലായിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് സാമേൽ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ പറയുന്നത് അനുഗ്രഹിക്കാമെന്നല്ല, മറിച്ച് അവൻ അനുഗ്രഹിച്ചു. ഈസ് ഓൾറെഡി ബ്ലെസ്ഡ് ആണ്. നമ്മെ അനുഗ്രഹിച്ച ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആമേൻ നാനാ വിഷയത്തിൽ ഭാരപ്പെട്ടുകൊണ്ട് അനുദിനം ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ആമെ ചിന്തിച്ച് ഭാരപ്പെട്ട ആമേൻ ബാലരു ദൈവമക്കളോട് ആത്മാവ് ഇന്ന് പകൽക്കാലം ആമേൻ നാളെ സ്തോത്രം നിങ്ങളോടും എന്നോടും ഒരുപോലെ പറയുന്ന ആമേ സ്തോത്രം. കുഞ്ഞെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്നല്ല പറയുന്നത്, പിന്നെയോ നിന്നെ വിളിക്കുന്നതിനേക്കാൾ മുമ്പ്, നിന്നെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുമ്പ് ആമേൻ ഹല്ലേലൂയ ആമേ പുത്രനിലുള്ള സകല അനുഗ്രഹങ്ങളുടെ അവകാശിയായി തീരേണ്ടതിന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവമാണ്. നിന്നെ ഓൾറെഡി അനുഗ്രഹിച്ച ശേഷമാണ് അവൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. കാരണം നിനക്ക് വേണ്ടി പുത്രനെ തന്നിട്ടുണ്ടാണ്, തന്ന് യാഗമർപ്പിച്ചതിന് ശേഷമാണ് നിന്നെ അവൻ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ അനുഗ്രഹത്തിന് വേണ്ടി ഭാരപ്പെടരുത്. ഞാൻ എങ്ങനെ മുൻപോട്ട് ജീവിക്കും, എങ്ങനെ എൻ്റെ കുടുംബജീവിതം പൂർത്തീകരിക്കും, എൻ്റെ വ്യക്തിപരമായ ജീവിതം പൂർത്തീകരിക്കും, എൻ്റെ ആത്മീയ ജീവിതത്തെ ഞാൻ എങ്ങനെ കാത്തു സൂക്ഷിക്കും ഈ പ്രതികൂലത്തിൻ്റെ കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ. എന്നെ കേൾക്കുന്ന ഭക്തജനമേ, ആമേ ഭാരപ്പെടരുത്, കലങ്ങരുത്. യേശു കർത്താവ് ആമേ സുവിശേഷത്തിൻ്റെ ആ കാലഘട്ടത്തിൽ താൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആമേ പ്രൈസ് ഗോഡ്. ഭാരം ചുമക്കുന്നവരെ,
നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുവിൻ. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ആമേൻ, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പിൻ. ആമേൻ, എൻ്റെ പിതാവിനടുത്ത് അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമോ? അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഓ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്താൽ നമുക്കൊരു ദിവസം കൂടി ധാനമായി തന്നിരിക്കുന്നു. എത്രയോ പേര് വിശ്രമിക്കാൻ പോയവർ, കിടക്കയിൽ തന്നെ നിദ്ര കൊണ്ടവർ, അനർത്ഥങ്ങളാൽ അനേകർ ആശുപത്രി. ഈ കാലഘട്ടത്തിൽ ആമീൻ, കൊറോണയുടെ സമയത്തിൽ എത്രയോ പ്രിയപ്പെട്ടവർ, ആമീൻ, അവരുടെ ടെസ്റ്റ് പോസിറ്റീവായിട്ട് അവർ ആശുപത്രിയിൽ. പ്രിയമുള്ളവരെ, ഈ പ്രതികൂലത്തിൻ്റെ കാലത്ത് നമുക്ക് എഫേസ് ലേഖനം വായിക്കാം. വായിച്ച് നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ സ്ഥാനം എന്താണ്? ഏത് സ്ഥാനത്തിലാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്? ഞാനൊരു വിശ്വാസിയായിട്ടിരിക്കാനാണോ? അതെ, ദൈവത്തിൽ ആമീൻ പണിയപ്പെട്ട സഭയിൽ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസിയായി ജീവിക്കാം. അല്ല, നിന്നെ വിളിച്ചിരിക്കുന്ന ആ ദൈവസഭയെ കാവൽ ചെയ്യുവാൻ ഒരു വിശുദ്ധ, ആമേൻ, ആലയ സ്തോത്രം, ഒരു ശുശ്രൂഷകനായി ആനാണോ നിന്നെ വിളിച്ചത്? ആ സഭയുടെ ശുശ്രൂഷകനായി, ആ സഭയുടെ കാര്യങ്ങളെ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയായി തീരട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ അവൻ്റെ മേലെ വിൽക്കുക. അവൻ നമുക്ക് വേണ്ടി ചിന്തിക്കുകയും അവൻ നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ ഓൾറെഡി നമ്മെ അനുഗ്രഹിച്ച ദൈവമാണ്. ഇനി അനുഗ്രഹിക്കാം എന്നല്ല, അവൻ ഓൾറെഡി നമ്മെ അനുഗ്രഹിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, നിൻ്റെ അമ്മ സഭയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചു. പ്രൈസ് ഗോഡ്. ഈ ശബ്ദം കേൾക്കുന്ന ആമേൻ ആലയിലെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിച്ചു, നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിച്ചു, നിങ്ങളുടെ തലമുറയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ ദൈവം അനുഗ്രഹിച്ചു, നിങ്ങളുടെ ഭാര്യയെ ദൈവം അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ നിങ്ങൾക്ക് കൃപയുടെ മേൽ കൃപ കർത്താവ് തന്ന് നിങ്ങളെ വിശുദ്ധിയിൽ അവൻ വളർത്തട്ടെ. അവൻ്റെ കൃപയിലും നിങ്ങളെ വളർത്തി ആമെ വർദ്ധിപ്പിക്കുമാറാകട്ടെ. എൻ്റെ വാക്കിലിവിടെ ചുരുക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി സകലർക്കും വേണ്ടി ഒരു വാക്ക് കണ്ണുകളിൽ പ്രാർത്ഥിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളും എന്നോട് ചേർന്ന് അവിടെ പ്രാർത്ഥനയിൽ ആയിരിക്കണമേ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രൻ മുഖാന്തരം സഭയ്ക്ക് വേണ്ടി അങ്ങ് വിളിച്ച അവിടുത്തെ ആമീൻ അപ്പൊസ്തലന്മാരിൽ കൂടെ ആമീൻ അരുളി ചെയ്ത തിരുവചനം വിശുദ്ധന്മാർക്ക് പരമേൽപ്പിക്കുകയും അത് പിന്നീട് വിശ്വാസികൾക്ക് പരമേൽപ്പിക്കുകയും ചെയ്ത ഈ തിരുവചനത്തിനായി സ്തോത്രം. ഏത് കാലഘട്ടങ്ങളിലും ഏത് കഷ്ടതയിലും നീ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള ആ ഉറപ്പും ധൈര്യത്തോടും മുൻപോട്ട് ഞങ്ങളെ പറഞ്ഞയക്കണമേ. ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയാൽ അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.